നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം കനത്ത വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ അടിച്ചുവിട്ടത് ടെൽ അവീവിലടക്കം മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടുള്ള വലിയ ആക്രമണമാണ് ഉണ്ടായത് ഈ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു ഇതോടെയാണ് ആക്രമണം ശക്തമാക്കിയത് ഇസ്രായേലിന് നേരെ നൂറ്റി അറുപതോളം പ്രൊജക്ട് തൊടുത്താണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇസ്രായേൽ സൈന്യവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് തെക്കൻ ഇസ്രായേലിലെ അഷ്ദോദ് നാവിക താവളത്തിൽ ഡ്രോൺ ആക്രമണവും നടത്തി വടക്കൻ ഇസ്രായേലിലേക്ക് തൊടുത്ത അൻപത്തി അഞ്ചോളം പ്രൊജക്റ്റൈലുകളിൽ പലതും തടഞ്ഞുവെന്നും ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കുകയുണ്ടായി ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു ഇത്തരത്തിലുള്ള കനത്ത ആക്രമണം ഉണ്ടായത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ടെൽ ടെൽഅവീവിലെ നെതന്യ ഹെർജിയ എന്നിവിടങ്ങളിലെ സൈറൺ മുഴങ്ങി വെടിനിർത്തൽ ചർച്ചകളൊക്കെ ഒരു സൈഡിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇരുവരും തമ്മിലുള്ള വലിയ രീതിയിലുള്ള പോരാട്ടം ശക്തമായി കൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലയെ ലക്ഷ്യമിട്ട് ലബനാനിൽ ഇസ്രായേൽ ആക്രമണം വലിയ രീതിയിൽ കടുപ്പിച്ചിരിക്കുകയാണ് അതിനിടയിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത് മാത്രമല്ല നിരവധി ഡ്രോണുകളും ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് തൊടുത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗലീലി മേഖലയിലെ ലക്ഷ്യമിട്ടായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് കൂടുതൽ ആക്രമണങ്ങൾ ഇസ്രായേൽ നേരെ ഉണ്ടായിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വെടിനിരത്തിൽ ചർച്ചകൾ എങ്ങുമെത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇരു കൂട്ടരും തമ്മിലുള്ള ആക്രമണം ശക്തമാകുന്നത് അതേസമയം ശനിയാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നില കെട്ടിടം പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി പതിനൊന്ന് പേരാണ് ശനിയാഴ്ച ഉണ്ടായ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഹിസ്ബുള്ളയുടെ അൽമനാർ ചാനലാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് പുലർച്ചെ നാലു മണിയോടെ അഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തലസ്ഥാനമായ ബൈറൂട്ടിലെ ബാസ്തയിലുള്ള അൽ അൽ മാമൂൻ തെരുവിലായിരുന്നു ആക്രമണം നിലനിന്ന ഭാഗത്ത് ആക്രമണത്തെ തുടർന്ന് വലിയ ഗർത്തമുണ്ടായി തൊട്ടടുത്ത കെട്ടിടങ്ങൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തുവരികയുണ്ടായി മുന്നറിയിപ്പ് മിസൈൽ അയച്ചത് എന്നാണ് ആരോപണം മൂന്ന് കനത്ത സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ടെല്ലവീവിലെ ഗിലിലോത്ത് മിലിറ്ററി ബേസിനോട് ചേർന്ന് ഇൻ്റലിജൻസ് ഓഫീസും ഹിസ്ബുൽ ആക്രമിച്ചു ടെല്ലവീവിലെ നിരത്തി പ്രദേശത്ത് ബോംബ് ആക്രമണം നടത്തി പ്രത്യാക്രമണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുലയുടെ മാത്രമല്ല ഇസ്രായേൽ സൈന്യം ടെല്ലവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ബെൻ ഗുരിയൻ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിലച്ചു രാജ്യത്തെങ്ങും മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതേസമയം വടകൻ ഗാസയിലെ ഇസ്രായേൽ സൈനിക ഉപരോധത്തെ തുടർന്ന് ഇതിനകം അറുന്നൂറ്റി അൻപത് പേർ മരിച്ചു ബൈത്ത് ലാഹിയായി ഡ്രോൺ ആക്രമണം നടത്തി പതിനഞ്ച് പേരെ സൈന്യം കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തകരെ കടത്തിവിടുന്നില്ല എന്നതും വലിയൊരു വെല്ലുവിളിയാണ് മേഖലയിലേക്കുള്ള യു എൻ സഹായം തടഞ്ഞു ജവാലിയയിലെ സ്കൂളിനു നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായി പത്തുപേർ മരിച്ചു ലബനാനിലെ റഫീഖ് ഹരീരി യൂണിവേഴ്സിറ്റി ആശുപത്രിക്കടുത്ത് ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു മുപ്പത്തിരണ്ടോളം പേർക്ക് പരിക്കേറ്റും തെല്ലവീവിലെ പ്രാന്ത പ്രദേശങ്ങളിലെ ഇസ്രായേൽ ഗ്രഹസ്യാന്വേഷണ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുല്ല വ്യക്തമാക്കി ലബനനിൽ നിന്ന് റോക്കറ്റുകൾ വിക്ഷേപിച്ചതിനെ തുടർന്ന് ന് കിഴക്കുള്ള പെറ്റാ ടിക്കോയിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ സൈന്യത്തിന്റെ അഷ്ടോത് നാവിക സ്ഥാവളത്തിനു നേരെ ഡ്രോണുകൾ പ്രയോഗിച്ചെന്നും ഹിസ്ബുള്ള അവകാശപ്പെടുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത